നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 3 പെട്ടെന്ന് തന്നെ ആക്റ്റീവായി മാറിയിരിക്കുകയാണ്. എല്ലാ മീഡിയകളിലും ഇന്നലെ നടന്ന സംഭവങ്ങളുടെ അനന്തര ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടിനുള്ളിൽ നടന്ന വാക്പോരും ആരെയും കണ്ണീരിലാഴ്ത്തുന്ന ഡിംപിളിന്റെ നിലവിളിയുമാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. വന്ന അന്നു തന്നെ മിഷേൽ പറഞ്ഞ സംഭവങ്ങളാണ് ചർച്ചാ വിഷയം. ഡിംപിൾ പറഞ്ഞ ആത്മാർത്ഥ സുഹൃത്തിന്റെ കഥയിലെ തനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായ ഭാഗങ്ങൾ മിഷേൽ ചൂണ്ടിക്കാട്ടുകയും അത് ഡിംപിളുമായി തുറന്ന് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ തുടർന്ന് നടന്ന സംഭവ വികാസങ്ങളൊക്കെയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലെ ഹൈലൈറ്റ്. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ഡിംപിളിന്റെ കഥയെക്കുറിച്ചുള്ള ചർച്ചകൾ കടുക്കുമ്പോഴാണ് മിഷേൽ ആ ചർച്ചകൾ ബിഗ് ബോസിനുള്ളിൽ കൂടി കൊളുത്തിയിട്ടത്. ഇപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് ഡിംപിളിന്റെ മാതാപിതാക്കൾ തന്നെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഡിംപിളിന്റേതായി ഉയർന്നു കേൾക്കുന്ന ആരോപണങ്ങളെക്കുറിച്ച് ഡിംപിളിന്റെ അമ്മ ആദ്യം പ്രതികരിച്ചത്, ഇതുപോലൊരു അവസ്ഥ ആർക്കും വരാതെ ഇരിക്കട്ടെ, ഒരു മാതാപിതാക്കൾക്കും ജൂലിയറ്റിന്റെ അമ്മയും അപ്പനും അനുഭവിക്കുന്ന വേദനയും അതുപോലെ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ഇങ്ങനെയൊക്കെ ഇല്ലാത്ത അനാവശ്യമായ റൂമറുകൾ ഉണ്ടാക്കി കെട്ടിപ്പണിയുന്നവർ തിരിച്ചൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. 20 വർഷം മുന്നേ ഉള്ള യൂണിഫോം എങ്ങനെ ഡിംപിളിന് പാകമായി എന്ന ചോദ്യത്തിനും അമ്മയുടെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നു. ഡിംപിൾ അന്നും ഈ പൊക്കം തന്നെ ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു. ഗ്രാമീണ പ്രദേശമാണ്, 20 വർഷം മുമ്പ് ഇതിലും കഷ്ടമാണ് എന്ന് പറയുന്നു. ജൂലിയറ്റായിരുന്നു ആ ക്ലാസ്സിലെ ഏറ്റവും പൊക്കം കൂടിയ കുട്ടി. അന്നത്തെ കാലഘട്ടത്തിൽ ഓശാനത്തിലെ യൂണിഫോം അത്ര വലുതായിരുന്നെന്നും ഡിംപിളിന്റെ അമ്മ പറയുന്നു. ജൂലിയറ്റിന്റെ പിറന്നാൾ ദിനം തന്നെയായിരുന്നു ജൂലിയറ്റിന്റെ അടക്കവും നടന്നതെന്നും അമ്മ പറയുന്നു. അതുകൊണ്ട് തന്നെ ജൂലിയറ്റിന് പിറന്നാൾ ദിനം ഇടാൻ വേണ്ടി വാങ്ങിയ യൂണിഫോം ആയിരുന്നു അതെന്നും ആ യൂണിഫോം ജൂലിയറ്റ് ഇട്ടിട്ടില്ലെന്നും പറയുന്നു. അന്നത്തതിലും ഇന്ന് ഡിംപിൾ മെലിഞ്ഞിട്ടാണ്, അതുകൊണ്ട് തന്നെ ആ ഉടുപ്പ് പാകമാകുമെന്ന് അമ്മ ഉറപ്പിച്ചു പറയുന്നു. ഏതൊരമ്മയും ഇത്തരത്തിൽ ഒരു മകൾ മരിച്ചാൽ എന്തെങ്കിലും സൂക്ഷിച്ചു വെക്കുമെന്നും അതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ ലജ്ജയില്ലേ എന്നുമാണ് അമ്മ കണ്ണീരോടെ ചോദിക്കുന്നത്. ജൂലിയറ്റിന്റെ അമ്മയ്ക്കും അച്ഛനും ഇതിൽ നല്ല വേദനയുണ്ടെന്നും ഡിംപിളിന്റെ മാതാപിതാക്കൾ പറയുന്നു. ടാറ്റു ചെയ്യുന്നത് അമ്മയ്ക്ക് ഇഷ്ടമില്ലായിരുന്നിട്ടും അമ്മ അറിയാതെയാണ് ഡിംപിൾ ടാറ്റു ചെയ്തതെന്നും പറയുന്നുണ്ട്. ഡിംപിളിന് അവളുടേതായ പേഴ്സണാലിറ്റി ഉണ്ടെന്നും അതൊന്നും പ്രീ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അമ്മ പറയുന്നു. അവളുടെ ജീവിതത്തിലെ ശത്രു എന്നത് ഫേക്ക് എന്നതാണെന്നും അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആരായാലും അവൾ അങ്ങനെയാകുമെന്നും പറയുന്നു. ഡിംപിളിന് അഫെയർ ഉണ്ടോ എന്ന ചോദ്യത്തിനും രസകരമായ മറുപടിയാണ് ഡിംപിളിന്റെ മാതാപിതാക്കൾ പറഞ്ഞത്. അഫെയർ ഉണ്ടെങ്കിലും അവൾ ആരുമായും അഡ്ജസ്റ്റായി പോകില്ലെന്നും അവളെ കൊല്ലുമെന്നുമാണ് അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലായിരുന്നു ഡിംപിളിനെ കുറിച്ച് വെളിപ്പെടുത്തലുമായി മാതാപിതാക്കൾ എത്തിയത്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.